നമസ്കാരം. ഇന്ന് പത്തനംതിട്ടയിൽ ഹർത്താലായിരുന്നു. പന്തളം സ്വദേശി ശിവദാസൻ മരിച്ചത് ശബരിമലയിലെ പോലീസ് നടപടിയിലാണ് എന്നാരോപിച്ചും അതിൽ പ്രതിഷേധിച്ചുമായിരുന്നു BJP ഹർത്താൽ. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് അഴിച്ചുവിട്ട നരനായാട്ടിൽ കൊല ചെയ്യപ്പെട്ടതാണ് ശിവദാസൻ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൊലയ്ക്ക് ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് K.സുരേന്ദ്രനും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ എഴുതി. ഇന്ന് അല്പം മുമ്പ് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പക്ഷേ അത്തരം ആരോപണങ്ങൾക്ക് തെളിവ് നൽകുന്നതല്ല എന്ന് മാത്രമല്ല, ശിവദാസന്റെ ഭാര്യയും മകനും പോലീസിന് കൊടുത്ത പരാതിയിലും അതോട് ചേർന്ന് നിൽക്കുന്ന BJP ആരോപണത്തോട് ചേർന്ന് നിൽക്കുന്ന വിവരങ്ങൾ അല്ല ഉള്ളത്. 16-17 തീയതികളിലാണ് നിലയ്ക്കൽ സംഘർഷമുണ്ടായത്. ശിവദാസൻ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. 18-ാം തീയതിയാണ് ഈ സംഘർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ഈ വിവരങ്ങൾ സമരം നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ BJP കാരണമായിട്ടില്ല. ഈ സാഹചര്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ഇന്നത്തേത്. BJP സമരത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ത് തുടർചലനങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കുക? നാളെ മുതൽ ശബരിമല പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പോലീസ് ബന്ദോബസ്ത് കർക്കശമാക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. പോലീസും BJP അവരവരുടെ നിലപാടുകളിൽ ശക്തമായി തന്നെ നിൽക്കുന്നത് വരും ദിവസങ്ങളെ സംഘർഷഭരിതമാക്കുമോ? ഒപ്പം NSS സർക്കാരിനെതിരായ നിലപാട് കടുപ്പിച്ച സാഹചര്യവും ചർച്ചയാകും. സ്വാഗതം. ശബരിമല വീണ്ടും സംഘർഷത്തിന് വേദിയാകുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞങ്ങൾ ഇന്ന് തേടുന്നത്. ശബരിമല വീണ്ടും സംഘർഷത്തിന് വേദിയാകുമോ? നാല് ചോദ്യങ്ങൾ. BJP സമരം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക വരും ദിവസങ്ങളിൽ? പോലീസിന്റെ മുൻകരുതലുകൾ ഫലം ചെയ്യുമോ എന്നതാണ് രണ്ടാമത്തേത്. ശിവദാസന്റെ കാര്യത്തിൽ, ഈ മരിച്ച ശിവദാസന്റെ കാര്യത്തിൽ BJP കള്ളം പറയുകയാണോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തേത്, NSS നിലപാട് ഘടിപ്പിക്കുന്നത് എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക? BJP നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. CPM നേതാവ് ശ്രീ KT കുഞ്ഞുകണ്ണൻ വടകരയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ കൊച്ചിയിലാണുള്ളത്. ശ്രീ KR രവി, അദ്ദേഹം കേരള കോൺഗ്രസിന്റെ നേതാവാണ്, പത്തനംതിട്ടയിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ കൊച്ചി സ്റ്റുഡിയോയിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ, ശ്രീ KT കുഞ്ഞുകണ്ണൻ വടകരയിൽ, ശ്രീ KR രവി പത്തനംതിട്ടയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇന്നത്തെ ഹർത്താൽ നടത്തിയത് തെറ്റായിപ്പോയി എന്നൊരു വീണ്ടു വിചാരം BJP ഉണ്ടാകേണ്ടുന്ന സാഹചര്യമുണ്ടോ? അദ്ദേഹം മരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടികളുടെ ഭാഗമായിട്ടല്ല എന്നതിനുള്ള തെളിവുകൾ ആ ഭാഗത്ത് നിന്ന് ഹാജരാക്കപ്പെടുന്നുണ്ട്. ആ ഹർത്താൽ നടത്തിയത് ശരിയായില്ല എന്നൊരു വീണ്ടു വിചാരത്തിലേക്ക് വരേണ്ടതുണ്ടോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ KT കുഞ്ഞുകണ്ണൻ, ഇത് സംബന്ധിച്ച് BJP ഏതെങ്കിലും നിലക്ക് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, BJP ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെ എന്താണ്? നുണകൾ പറയുക, അത് ആവർത്തിക്കുക, അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ജനങ്ങളെ ആകെ തന്നെ തെരുതെരിപ്പിക്കുക, ഒരു കപടാബോധത്തിൽ എത്തിക്കുകയും ചെയ്യുക, അതേ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി കലാപം പടർത്തുക. ഇത് സംഘപരിവാറിൻ്റെ ചരിത്രത്തുടനീളം അവർ അനുവർത്തിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്നൊക്കെ എത്ര ലജ്ജാരഹിതമായിട്ടാണ് അവർ മലക്കം മറിഞ്ഞത്. ഇപ്പോൾ K.സുരേന്ദ്രൻ തന്നെ, ശിവദാസൻ മരിച്ചു, പിണറായി വിജയൻ കൊന്നു, ബലിദാനിയാണ്, ഇനി വിശ്വാസികളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാപാഹ്വാനം നടന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ. ഈ സുരേന്ദ്രൻ തന്നെ ശബരിമലയിൽ വ്രതം 14 ദിവസം ആക്കണമെന്നും ആർത്തവം പ്രകൃതിയുമാണെന്നും പറഞ്ഞ ആളല്ലേ? എത്ര വേഗത്തിലാണ് മലക്കം പറഞ്ഞത്? സ്ത്രീ പ്രവേശനത്തിനുള്ള, ശബരിമല പ്രവേശനത്തിനുള്ള പ്രായഭേദം എടുത്തു കളയണമെന്ന് വളരെ ശക്തമായി വാദിച്ച സംഘപരിവാറിൻ്റെ വക്താക്കളാണ് BJP നേതാക്കളാണ്. അവരെല്ലാം മലക്കം പറഞ്ഞു. അവർക്കെന്തില്ല? ഒരു തത്വദീക്ഷയുമില്ല, ഒരു ധാർമ്മികതയുമില്ല. ലജ്ജാരഹിതമായി നുണ പറയുന്ന ഒരു സമൂഹമാണ് സംഘപരിവാർ. ആ സമൂഹം ഇന്ന് കേരളത്തെ ആകെ കലാപകരിഷ്ഠിതമാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ശിവദാസൻ 18-ാം തീയതിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്, ശബരിമല ദർശനം നടത്തിയത്. 19-ാം തീയതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ടുണ്ട്. 17-ാം തീയതിയാണ് നിലയ്ക്കൽ സംഭവം ഉണ്ടായത്. നിലയ്ക്കൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള
ഗുഹയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടത്. എന്തിൻ്റെ പേരിലാണ് മിസ്റ്റർ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ ഇത് ബലിദാനിയാണ്, പിണറായി വിജയൻ്റെ സർക്കാർ അയ്യപ്പ ഭക്തനെ വെടിവെച്ചു കൊന്നിരിക്കുന്നു, ചോദിക്കണം, കൊല ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള ആഹ്വാനം നടത്തിയത്? അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? വസ്തുതകളോ സത്യമോ ഒന്നുമല്ല. നമുക്കൊരു കാര്യമറിയാം, രാഷ്ട്രീയത്തിൽ എന്താണ് ഈ കാളപെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മൂടത്തൊക്കെ ഉണ്ടാവും, അത് ബി ജെ പിക്കാർക്ക് കൊടുത്ത് കൂടുതലുണ്ടാവും. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനെ ഒരു മൂടത്തമായി കണ്ട് അല്ലെങ്കിൽ ഒരു പോയത്തമായി കണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ശബരിമലയിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ അവർ ഹർത്താൽ ആചരിച്ചതും കൂടുതൽ ശക്തമായ രീതിയിൽ കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും ഒക്കെ തന്നെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഈ നുണകൾക്കെതിരായിട്ട് നമ്മൾ ജാഗ്രത ആവേണ്ടതുണ്ട്. ഈ നുണകളെ തുറന്നു കാണിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഗൗരി ലങ്കേഷിൻ്റെ വിധി വരുമെന്നാണ് ശശികലയെ പോലുള്ള സംഘപരിവാറിന്റെ വിഷം ചീറ്റുന്ന വക്താക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ജനങ്ങളെ നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടും രാജ്യത്ത് കലാപമുണ്ടാക്കാം, മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ നോക്കുകുത്തി നിശബ്ദമാക്കി കളയാം എന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഇതിനെ ശക്തമായി നേരിടും. സംഘപരിവാറിന്റെ ഈ സമരം ശക്തിപ്പെടാനല്ല പോകുന്നത്, അവർ ക്രിമിനലുകളെ വെച്ച് കുഴപ്പമുണ്ടാക്കും. പക്ഷേ ഈ സമരത്തിനുള്ള ജനപിന്തുണ ഓരോ ദിവസം കഴിയുന്നതോറും കുറയുകയാണ്. ആളുകൾക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവരുടെ കൂടെ പോയിരിക്കുന്ന കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ആളുകൾക്ക് നിലപാടുകൾ മാറ്റി വരേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ശ്രീ കെ ആർ രവി, താങ്കൾ ആ പ്രദേശവാസിയാണല്ലോ, ഈ അദ്ദേഹത്തിൻ്റെ മരണം ഈ പോലീസ് നടപടി കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റൈലിൽ പറയുക. കെ പി കുഞ്ഞിക്കണ്ണൻ വസ്തുത അറിഞ്ഞുകൊണ്ടല്ലോ സംസാരിക്കുന്നത്. ശിവദാസൻ ആരാന്ന് കെ പി കുഞ്ഞിക്കണ്ണൻ അറിയുന്നു. കെ പി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു പാവം അയ്യപ്പ ഭക്തൻ. ആ അയ്യപ്പ ഭക്തൻ എല്ലാ മാസങ്ങളിലും അദ്ദേഹം ശബരിമലയിൽ പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ തന്നെ പന്തളവും പരിസര പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ വരികയും ആ നൊയമ്പ് നോറ്റി അദ്ദേഹം ക്ഷേത്രങ്ങൾക്കുള്ളിലുള്ള വിളക്കുകൾ ഉൾപ്പെടെ ഭംഗിയായി പരിലാളിക്കുകയും അതോടൊപ്പം അദ്ദേഹം പോലീസ് നടപടിക്ക് ശേഷമാണ് കൊല്ലപ്പെട്ടത്. പോലീസിന്റെ കൊലപാതകമാണത് എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് പറയുന്നത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കണം. ഞാൻ പോലീസ് നടപടി കൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചതെന്നുള്ള സ്ഥാപിക്കുന്നതിന് എല്ലാ തെളിവുകളും അവിടെ ഉണ്ട്. എന്താണത്? പോലീസ് തെളിവുകളാ, പോലീസിന്റെ ആക്ഷനാണ് അദ്ദേഹം മരിക്കാനുണ്ടായ കാര്യം. എങ്ങനെയാണ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ശ്രീ കെ ആർ രവി, എന്താണ് ആ തെളിവുകൾ എന്ന് ആദ്യം പറയൂ. അല്ല, ഞാൻ പറയുന്ന കേൾക്കണം. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വണ്ടിയുണ്ട്, അദ്ദേഹം പിന്നെ ലോട്ടറി ഉണ്ടാവുന്ന ശ്രീ കെ ആർ രവി, നമുക്ക് അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനായിരുന്നു, അദ്ദേഹം നല്ല നിലയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു, അയ്യപ്പന്റെ ഭക്തനാണ്, അയ്യപ്പ ഭക്തന്റെ ഭക്തി കൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട് നിലപാടെടുക്കുന്നു എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ 19-ാം തീയതി അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് കൊല്ലപ്പെടുക? അദ്ദേഹത്തിനെതിരെ പോലീസ് ആക്ഷൻ അല്ലല്ല, അദ്ദേഹത്തിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് ശ്രീ കെ ആർ രവി പറയുന്നത് താങ്കൾ? അതായത് എനിക്കറിയേണ്ടത്, നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് അറിയേണ്ടത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്, 19-ാം തീയതി വീട്ടിലേക്ക് വിളിച്ചിരുന്നു, 16-ഉം 17-ഉം അവിടെ ഈ പറയുന്ന പോലീസ് ആക്ഷൻ നടന്നത്, 19-ാം തീയതി വീട്ടിലേക്ക് വിളിച്ച ആളെങ്ങനെയാണ് 16-ാം തീയതി കൊല്ലപ്പെടുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സാർ, 17-ാം തീയതി ആക്ഷന് ശേഷം അവിടെ എത്രയോ വന്നിരിക്കുന്ന അയ്യപ്പന്മാർക്ക് നേരെ പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് പറയൂ. എത്ര ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് പറയൂ. അതിന്റെ ഒരു ഭാഗം തന്നെ അല്ലേ ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ബ്രഹ്മചാരിയായ ശാസ്താവിനെ ഈ പരീക്ഷിക്കണോ? അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീ കെ ആർ രവി, താങ്കൾക്ക് ഞാൻ ചോദിക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതായത് പോലീസ് നടപടി 16-ഉം 17-ഉം ശേഷം ഒറ്റ തിരിഞ്ഞുള്ള അയ്യപ്പ ഭക്തരെ തല്ലുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലീസ് മർദ്ദനമേറ്റു തന്നെയാണ്.
ഇല്ലെങ്കിൽ ഇത്രയും ദിവസം അദ്ദേഹത്തിനെ ഈ കാടിന്റെ ഉള്ളിലെങ്ങും കണ്ടില്ല. അവിടെ എല്ലാം പോയി പരിശോധിച്ചതാണ്. അതായത് പോലീസ് ആ പ്രദേശങ്ങളിൽ പോയതാണ്. പോലീസ് അദ്ദേഹത്തെ പിന്തുടർന്ന് ചെന്ന് തല്ലി വാഹനമടക്കം എടുത്ത് താഴെ കിട്ടു എന്നാണോ പറയുന്നത്? അതല്ലോ, കാരണം വാഹനത്തിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. അതായത് നിലക്കലിൽ നിന്ന് അദ്ദേഹം സ്വയമേ അവിടെ മരിക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ്. നിലക്കലിൽ നിന്ന് നിലക്കലിൽ 16-17 തീയതികളിൽ, ഒരു നിമിഷം, നിലക്കലിൽ 16-17 തീയതികളിൽ പോലീസിന്റെ നടപടി ഉണ്ടായി. പോലീസിനോട് അക്രമികൾ ഏറ്റുമുട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ടെലിവിഷൻ ചാനലുകളെല്ലാം അത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 19-ാം തീയതി അടക്കം അദ്ദേഹം 19-ാം തീയതി വീട്ടിലേക്ക് വിളിച്ചു. തിരിച്ചു പോകുന്ന ദിവസം 19-ാം തീയതിയോ 20-ാം തീയതിയോ അദ്ദേഹത്തെ പിന്നാലെ ചെന്ന് കണ്ട് പോലീസ് ഇത്രയും ദൂരെ, എത്രയോ കിലോമീറ്ററുകൾ ദൂരെ നിലക്കലും പമ്പയും റോഡിലല്ലാതെ ലാഹയിൽ വെച്ച് ഇദ്ദേഹത്തെ പിടിക്കുകയും തല്ലുകയും താഴേക്കിടുകയും ചെയ്തു എന്നാണ് ആര് വിശ്വസിക്കുന്ന കാര്യമാണ് ശ്രീ കെ ആർ രവി താങ്കൾ ഈ പറയുന്നത്? അത്രമാത്രം പിന്നാലെ തല്ലിക്കൊല്ലാൻ മാത്രം അദ്ദേഹം ഏത് വിധത്തിലാണ് പോലീസിന് ഇരയാവുക? അദ്ദേഹം ശബരിമലയിൽ അല്ലല്ല നമ്മളെ ഏ അങ്ങനെയല്ല സാർ. അദ്ദേഹം ശബരിമലയിൽ നിന്നും താഴോട്ടിറങ്ങുമ്പോൾ ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ എഴുതിയ സാധനം അദ്ദേഹം ഭക്തന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം തൊഴുത് താഴോട്ടിറങ്ങുമ്പോൾ ഈ സംഗതി ഭക്തന്മാർ കൊടുക്കുന്നതിന്റെ പ്രലോഭനം അവിടെ പോലീസ് അദ്ദേഹത്തോട് കാട്ടിയ കിരാതമായ നടപടിയുടെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ഞങ്ങൾ സ്ഥാപിക്കും. എങ്ങനെ എങ്ങനെയെന്നാണ് താങ്കൾ പറയുന്നത്? എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ പോലീസ് കൊന്നു, എന്നിട്ട് കൊണ്ടുവന്ന് ലാഹയിൽ കൊണ്ടുപോയിട്ട് എന്നാണോ പറയുന്നത്? പോലീസ് പമ്പയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കാണുമല്ലോ. പമ്പയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കാണുമല്ലോ. നിരോധനാജ്ഞ നിൽക്കിയല്ലേ? എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. ശ്രീ കെ ആർ രവി, നിങ്ങൾ സ്ഥാപിക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രീ കെ ആർ രവി താങ്കൾ സ്ഥാപിക്കേണ്ടുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ, ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരു സാധാരണ ഭക്തനായിട്ടുള്ളയാളെ അദ്ദേഹത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് പോലീസ് തല്ലേണ്ടത്? എത്രയെത്ര കുഴപ്പക്കാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരെ ആരെയും തൊടാത്ത പോലീസ് ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ പിന്നാലെ ചെന്ന് കേൾക്കൂ, അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ തുടയലിൽ പൊട്ടുകയാണ് ഉണ്ടായത്, മറ്റൊരിടത്തും ഒരു പരിക്കുമില്ലാത്രേ. തുടയലിൽ മാത്രം തല്ലി പൊട്ടിച്ച് അദ്ദേഹവും വാഹനവുമായിട്ട് പോലീസ് പോയിട്ട് ഇത്രയും ദൂരെ കൊണ്ടുവന്ന് ലാഹയിലേക്ക് താഴെ ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പറയുന്നത്? എവിടെ മുളക്കുന്ന കള്ളങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഇവിടെ കേസ് വന്നിട്ടുണ്ട്, നിലവിൽ കേസ് വന്ന് സാർ, ഇത് സത്യമല്ലേ? ഇത് സത്യമല്ലേ? അവിടെ ലോട്ടറി വെക്കുന്ന ആളെന്നോ അല്ലെങ്കിൽ അവിടെ വ്യവസായം നടത്തുന്ന ആളോ എന്നും പറഞ്ഞ അല്ലല്ലോ ശബരിമലയിലേക്ക് ആളുകൾ വന്നപ്പോൾ കയറ്റാൻ പോയത് ഈ പോലീസ്. അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണോ ഈ പോലീസ് കയറ്റിയത്? പലരെ അവിടെ ശബരിമല കൊണ്ട് കയറ്റാൻ പോയത് ഈ പറയുന്ന ചരിത്രങ്ങൾ നോക്കിയല്ലോ. അപ്പം അവരെ ലോട്ടറി വിൽപ്പനക്കാരനാണോ ഇല്ലയോ എന്നുള്ള അല്ലല്ലോ, അയാൾ പാവമാണോ എന്ന് നോക്കിയല്ലോ. അദ്ദേഹം സ്വാമി ഭക്തനല്ലേ? അദ്ദേഹം ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ സമൂഹ മധ്യത്തിൽ ഈ പറയുന്ന അയ്യപ്പന്മാർക്ക് ബോധവൽക്കരണം നടത്തുവാൻ ആവശ്യമായ ക്രമീകരണം ചെയ്തപ്പോൾ അതിനെതിരെ നീങ്ങിയ ഒരു വലിയ ആക്ഷൻ അല്ലേ അദ്ദേഹത്തിന്റെ മരണം? അദ്ദേഹത്തിന് തുടയല്ല് പൊട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തെ അടിച്ചതല്ലേ ഈ പറയുന്ന എത്രയോ ലോക്കപ്പിൽ കിടക്കുന്ന സ്വാമി ഭക്തരായിട്ടുള്ള അന്ന് പോലീസ് മർദ്ദനമേറ്റ ആളുകളുടെ എടുക്കൽ പോയി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയേ. അവരെ എല്ലാം തല്ലിയത് പോലീസ് നിർബന്ധപൂർവ്വം കാലിലും തുടയ്ക്കും നടുവിനുമാണ്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. തീയതികളും മറ്റുമൊക്കെ മുന്നോട്ട് വെച്ച് കാര്യങ്ങളെ പൊളിക്കാൻ ശ്രമിച്ചാലും ഈ കള്ളം അങ്ങനെ തന്നെയാണ് നിലനിൽക്കുക. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അല്ല, ഈ കള്ളം പറഞ്ഞിട്ട് ഈ RSS-കാരുടെ കൂടെ ചേരുന്ന ഇയാൾ എന്താ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ? ഇയാണ് ഈ കേരള കോൺഗ്രസ്കാരൻ്റെയൊക്കെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്ത. നുണ പറയാതെ സത്യം പറയണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പോ അദ്ദേഹത്തിന്റെ ായ ഒരു പരാതി പന്തളം പോലീസ് സ്റ്റേഷനുണ്ട്. രവി, നിങ്ങൾ വലിയ അയാൾ അറിയുന്ന ആളാണെന്നും നാട്ടുകാരനാണെന്നും, ഇയാൾ ഭയങ്കര നൈഷ്ഠിക ബ്രഹ്മാചാര്യത്തിൻ്റെ പ്രചാരവേല നടത്തുകയായിരുന്നു അവിടെ, അയാളുടെ ഭക്തർക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയായിരുന്നു ഒക്കെ പറയുമ്പോൾ, ഈ രവി പന്തളം പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരായി അയാളുമായി ബന്ധപ്പെട്ട ഒരു വഴിപ്രശ്നത്തിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന ശല്യത്തിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് RSS-ന്റെ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തെ കണ്ട് അടിച്ച് കാലിൽ സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോ പുറത്തു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2017-ാം തീയതി നിരക്കൽ സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി അവിടുന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ആ ലാഹയില് എന്ത് പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് എത്തിയത്? ഈ രവി, നിങ്ങളെപ്പോലുള്ള ആളുകള് RSS-ന് പാദസേവ ചെയ്യരുത്.
നിങ്ങളുടെ പൊളിറ്റിക്സ് ആണ്, നിങ്ങൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ വേട്ടയാടുന്ന അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് വേണ്ടി അവരെന്തും ഉപയോഗിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ യോജിക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? ശബരിമലയെ മാറ്റുക എന്ന രാഷ്ട്രീയം മാത്രമാണ്. മിസ്റ്റർ രവിയെ പോലുള്ള ആളുകളെ ഈ പരിപാടിക്ക് വിടുവേള ചെയ്ത് കൊടുക്കരുത് എന്നാണ് എനിക്ക് ഒരു എല്ലാ ജനാധിപത്യ ബഹുമാനങ്ങളോടും കൂടി രവിയോട് പറയാനുള്ളത്. നിങ്ങളുടെ പാർട്ടിയുടെ രാധാകൃഷ്ണനെ എനിക്ക് അത്ര വലിയ വിശ്വാസം തോന്നുന്നില്ല. അതായത് അദ്ദേഹം ഏത് പാർട്ടിയാണ് എന്ന് തന്നെയും അദ്ദേഹത്തിന് കേരള കോൺഗ്രസ്സുകാരനായിട്ട് നിന്നിട്ട് അദ്ദേഹം വലിയ തോതിൽ ബാധിക്കുന്നത് കേട്ടാൽ അതാ കേരള കോൺഗ്രസ്സുകാരൻ പോലും അല്ല എന്ന് തോന്നും. ഇന്നിപ്പോൾ കെ എം മാണി അദ്ദേഹത്തിന്റെ പിന്തുണ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസം അദ്ദേഹം വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ശ്രീ, അതുകൊണ്ട് കുറെ കൂടെ ഉത്തരവാദിത്വം ശ്രീ രാധാകൃഷ്ണനോ എനിക്ക് താങ്കളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ബി ജെ പി പിണറായി വിജയൻ കൊന്നതാണ് ഇദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ 19-ാം തീയതി അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. 16-17 തീയതികളിലാണ് ഈ പറയുന്ന പോലീസ് നടപടി അവിടെ ഉണ്ടായത്. അദ്ദേഹം നിലയ്ക്കലിൽ നിന്ന് എത്രയോ ദൂരെ 16 കിലോമീറ്റർ അപ്പുറം ലാഹയിലാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തുടയലിൽ പൊട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, മർദ്ദനമോ മറ്റോ ഒന്നുമില്ല. ഈ നിലക്ക് നിങ്ങളുടെ ഈ കഥ ശരിയല്ലാത്തതായിരുന്നു, ഹർത്താൽ വേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകേണ്ടതുണ്ടോ? ഇവിടെ 17-ാം തീയതി മുതൽ അവിടെയുള്ള അന്തരീക്ഷം, ആ പ്രദേശം മുഴുവൻ പോലീസിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. പോലീസ് 144 പ്രഖ്യാപിക്കുകയും അവിടെ ഒരു കരികില വീണാൽ പോലും പോലീസിൻ്റെ അറിവോടെയേ സാധിക്കൂ എന്ന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് 100 കണക്കിന് പോലീസുകാർ ഓരോ പ്രദേശത്തും വിന്യസിച്ചു കൊണ്ടുള്ള ഒരു പോലീസ് ആക്ഷൻ പ്ലാനാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ അയ്യപ്പ ഭക്തരോടൊപ്പം ആ താല്പര്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ മുഴുകിയിട്ടുള്ളവരൊക്കെ 18-നായാലും 19-നായാലും 20-നായാലും ആ പ്രദേശത്തുണ്ടെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, നാമം ജപിച്ചുകൊണ്ടിരുന്നവരെ അതിന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 3,500-ലധികം ആളുകളെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ പോലീസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് ഈ ഒരു ശബരിമലയിലേക്ക് പോയ ഒരു ഭക്തൻ കാവി മുണ്ടുമൊക്കെ ഉടുത്ത് ഇതിന് അനുകൂലമായി പ്രചരണം നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലീസിൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി എവിടെ പോയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയോട് പോലീസ് എടുത്തിട്ടുള്ള സമീപനമെന്ന് സാമാന്യ ബുദ്ധിയുള്ള നമുക്കൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അനുമാനിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ആ പോലീസിൻ്റെ അധീനതയിൽ സമ്പൂർണമായിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ച് ആ ദിവസത്തിനിടയിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസ് തന്നെയാണ് ഉത്തരവാദി. അവിടെ ഒരു പ്രശ്നമുണ്ട്, ശേഷവും അങ്ങോട്ട് ശബരിമലയിലേക്ക് പോവുകയും സന്നിധാനത്ത് വെച്ച് ഞാൻ ദർശനം നടത്തി എന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രീ രാധാകൃഷ്ണ മേനോൻ, സന്നിധാനത്ത് വെച്ച് ഞാൻ ദർശനം നടത്തിയെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിപ്പോയ ആളാണ്. അവിടെ വലിയ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി അക്രമികളായിട്ടുള്ള ആളുകളെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്, ടെലിവിഷൻ മാധ്യമങ്ങളിലടക്കം. അതിനകത്തൊന്നുമില്ലാത്തൊരു വളരെ സാധാരണക്കാരൻ അയാളെ മാത്രമായിട്ട് പിന്തുടർന്ന് പിടിച്ച് ഈ പറയുന്ന 16 കിലോമീറ്റർ അപ്പുറത്ത്, ഇത് നമ്മുടെ നാട്ടിലെ നഗരങ്ങളിലെ റോഡൊന്നുമല്ലോ, നിരത്തൊന്നുമല്ലോ, എത്രയോ ദൂരം പോലീസ് ഇദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിന് പിന്നാലെ പോയി അവിടെ വെച്ച് പിടിച്ച് അടിച്ച് താഴെയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകാണ്? ആണ് അല്ല, ഇത് പോലീസ് പിന്നാലെ പോയിട്ട് പിടിച്ചതാണോ, പമ്പയിൽ വെച്ച് പിടിച്ചതാണോ, നിലയ്ക്കിൽ വെച്ച് പിടിച്ചതാണോ, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമുള്ള പ്രശ്നം തന്നെയാണ്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങനെ കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ പോലീസ് ഇതാ പിണറായി വിജയൻ ഇതാ കൊന്നിരിക്കുന്നു എന്ന് വികാരം ഉണർത്തി വിടുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ലേ?
ഒരു വിശ്വാസിയെ പോലീസ് തള്ളിക്കൊന്നിരിക്കുന്നു എന്നത് കൃത്യമായ അന്വേഷണം നടത്താതെ ഈ തീയതികൾ തമ്മിൽ ചേർത്ത് വെക്കുക പോലും ചെയ്യാതെ അവരുടെ ബന്ധുക്കൾക്ക് ഈ ഇദ്ദേഹത്തെ നഷ്ടപ്പെട്ട ഭാര്യക്കും മകനും പോലും ഇല്ലാത്ത പരാതി നിങ്ങൾ രാഷ്ട്രീയമായിട്ട് വൈകാരികമായിട്ട് പുറത്തേക്ക് വിടുന്നത് ഈ നാട്ടിൽ കലാപമുണ്ടാക്കാനല്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? കൃത്യമായ അന്വേഷണം ഇനിയാണോ നടത്തേണ്ടത്? അത് നടത്തിയ ശേഷമല്ലേ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി ആ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ? അല്ല, ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പോലീസ് രാജ് നിലനിൽക്കുന്നിടത്ത് ഇന്നും ഇന്നലെയും എല്ലാം ഇതിനെ തുടർന്നിട്ടുള്ള അറസ്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ആ നിലയിൽ സനീഷെ, ആ പോലീസിനെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്, കാരണം നമുക്കറിയാം ചീട്ടുകളി നടക്കുന്ന ഒരു സ്ഥലത്ത് പോലീസ് ചെന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന ആളുകൾ ഓടുന്ന വഴി ചിലപ്പോൾ കിണറ്റി വീണ് മരിക്കും. ആരാ ഉത്തരവാദി? പോലീസ് തന്നെയാ ഉത്തരവാദി. അതിന് പോലീസിന് കേസെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാവുന്ന പ്രദേശത്ത് അത് പോലീസ് പിടിക്കാൻ അത് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ ഏത് തരത്തിലാണ് ആ ഒരു പ്രദേശത്ത് ഈ സംഭവം ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ട് ഉള്ള സംശയമാണ് നിങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്, ഒരു ഈശ്വരവിശ്വാസിയായ അയ്യപ്പ വിശ്വാസിയായ ഒരു ഭക്തൻ, ആ ദിനങ്ങളിൽ അവിടെ ചിലവഴിച്ചിരുന്ന ഭക്തൻ, പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്ത് വെച്ച്, എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അധീനതയിൽ വെച്ച് ആ പ്രദേശത്ത് മരണപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ മരണത്തിന്റെ 100% ഉത്തരവാദിത്വം കേരള പോലീസിനാണ്, മുഖ്യമന്ത്രിക്കാണ്, ഭരണകൂടത്തിനാണ്. അതാണ് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയാകുന്ന ചോദ്യങ്ങൾ, അവിടെ വെച്ചൊരു വാഹനാപകടമാണ് നടന്നതെങ്കിൽ അതിനും ഈ പറയുന്ന കുറ്റം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വൈകാരികത ഊതി കത്തിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന ചോദ്യമാണ്. ഞാൻ നിമിഷം തിരിച്ചു വരാം ശ്രീ രാധാകൃഷ്ണൻ. ഞാൻ താങ്കളുടെ തന്നെ വരും. അടുത്ത ജയശങ്കർ കുറച്ചു നേരമായിട്ട് 52 അദ്ദേഹം ഏതാണ്ട് 70 മിനിറ്റോളമായി വെറുതെ ഇരിക്കുകയാണ്. അടുത്ത ജയശങ്കർ, ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ശക്തമായിട്ടുള്ള സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നാളെ മുതൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ആകുന്ന വിധമെല്ലാം വിശ്വാസ സംരക്ഷണത്തിന് എന്ന പേരിൽ നടന്ന ഈ സമരം തങ്ങൾ തുടരും അതിശക്തമായിട്ട് എന്ന നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാനാണിട? തീർച്ചയായിട്ടും വളരെ സംഘർഷഭരിതമായൊരു സംഭവ വികാസങ്ങളിലേക്കാണ് ശബരിമല മാത്രമല്ല സംസ്ഥാനം മൊത്തത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ശബരിമല വിധി വന്നപ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ ആദ്യം സ്വാഗതം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി, ആദ്യം സ്വാഗതം ചെയ്ത ഒരു സംഘടനയാണ് ആർ എസ് എസ്. മറ്റ് പല സംഘടനകളും, കോൺഗ്രസ് അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിധിയെ സ്വാഗതം ചെയ്യേണ്ടത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് കണ്ടപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിച്ചേക്കാൾ വലിയ ഒരു വികാരമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായത്. സാധാരണക്കാരായ ഭക്തന്മാർ, വലിയ ഭരണഘടനാ പാരംഗതന്മാരായിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരല്ല, സാധാരണക്കാരായ ഭക്തന്മാർക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ നിലപാട് മാറ്റി. ബി ജെ പി മാത്രമല്ല, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ നിലപാട് മാറ്റി. എന്ന് മാത്രമല്ല, യു ഡി എഫിലെ മറ്റ് കക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളൊക്കെ ഈ വിശ്വാസികൾക്ക്, ഭക്തന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ എറണാകുളത്ത് യു ഡി എഫിൻ്റെ ഒരു വലിയ യോഗം നടക്കുന്നുണ്ട്, എറണാകുളം മറൈൻ ഡ്രൈവിൽ. ഞാൻ രാവിലെ ചെന്നപ്പോഴാണ് കണ്ടത്, അവിടെ ശ്രീ ബെന്നി ബേനാൻ മുതൽക്കുള്ള എല്ലാ നേതാക്കന്മാരുടെയും പടം വെച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളിയുടെ പടമുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ ഉണ്ട്. പാണക്കാട് ഹൈദരലി തങ്ങളുടെ അടക്കമുള്ള ചിത്രങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കമുള്ള ചിത്രങ്ങളോട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യു ഡി എഫും സമരരംഗത്തുണ്ട്. ബി ജെ പിക്കാരെപ്പോലെ അത്രയും ഊർജിതമായിട്ടോ ഊർജ്ജസ്വലമായിട്ടല്ല സമരം ചെയ്യുന്നത്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കോൺഗ്രസ്സുകാർക്ക് സമരം ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടല്ലോ, അവരാൽ കഴിയുന്ന രീതിയിൽ പ്രതിഷേധമൊക്കെ അവരും നടത്തുന്നുണ്ട്. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് വോട്ട് കിട്ടാവുന്ന ഒരു സംവിധാനമാണ് 6 മാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് അടക്കം പോകുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികളും അവരാൽ കഴിയുന്ന രീതിയിൽ ഇതിൽ നിന്ന് ഒരു പങ്ക് പറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചുള്ള, അവർ ഇന്നലെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു രഥയാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് ബംബൈയിലേക്ക്. മറ്റ് ഹിന്ദു സംഘടനകൾ ഇന്നലെ കോട്ടയത്ത് യോഗം ചേർന്ന് പ്രത്യക്ഷ സമരത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ നാമജപവുമായിട്ട് മുന്നേറുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വൈകാരിക അന്തരീക്ഷം ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരാൾ മരിക്കുന്നത്. ശിവദാസൻ എങ്ങനെ മരിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ശിവദാസൻ എന്ന് പറഞ്ഞൊരാൾ മരിക്കുന്നു. അയാളൊരു അയ്യപ്പ ഭക്തനാണ്. അയാൾ എങ്ങനെയോ മരിക്കും. അയാളുടെ മരണം അപകട മരണമാകാം, ആത്മഹത്യയാവാം, കൊലപാതകമാവാം, എന്ത് വേണമെങ്കിൽ ആവാം. അവ ഒരാൾ മരിക്കുന്നു, അസ്വാഭാവികമായൊരു മരണമാണ്. ഉടനെ തന്നെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അതിപ്പോൾ ആരാണ് മരിച്ചത്, എന്തിനാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചതെന്നൊന്നും ഇവിടെ പ്രസക്തമല്ല, ഇത് രാഷ്ട്രീയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹർത്താലിലേക്ക് പോകുന്നു, ഹർത്താൽ നടക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ ഹർത്താലാണല്ലോ, ദേശീയ ആഘോഷം ഓണമോ അല്ലെങ്കിൽ പെരുന്നാളോ ക്രിസ്മസോ ഒന്നുമല്ല, ഹർത്താലാണ്. ഏത് പാർട്ടിക്ക് എപ്പോഴാണെങ്കിലും ഹർത്താൽ പ്രഖ്യാപിക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കണ്ടാണല്ലോ
ഇവിടെ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് വളരെ ബന്ധപ്പെടുന്ന കൈയും കാലിട്ടടിക്കുന്ന സമയത്ത് ഭരണ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും കൂടി കൂടിയിട്ട് വലിയ അതിഗംഭീരമായ കേരള ഹർത്താൽ സംഘടിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ നടപടിക്രമമാണ്. ഹർത്താൽ സംഘടിപ്പിച്ചാലൊന്നും ആർക്കും ആരെ ആക്ഷേപിക്കാനൊന്നും കാര്യമില്ല. കാരണം എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരേ സംഗതി തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവരെ കഴിയുന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ പ്രകോപനത്തിൽ നിന്ന് ഈ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് കൂടുതൽ വോട്ട് തട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആറ് മാസം കഴിഞ്ഞിറക്കാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിലുള്ള വിഷയം, അല്ലാതെ ശബരിമലയല്ല. പക്ഷേ അതിനകത്ത് ഈ വിശ്വാസത്തിൻ്റെ രൂക്ഷത അല്ലെങ്കിൽ ഈ പറയുന്ന വൈകാരികത കത്തിക്കുന്നത് വലിയ തോതിൽ നാട്ടിന് ദോഷമുണ്ടാക്കില്ല എന്ന ചോദ്യം ബാക്കിയാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ അടുക്ക് ജയശങ്കർ, മറ്റുള്ളവരിലേക്കും വളരെ പെട്ടെന്ന് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇത് ഇവിടെ സത്യം എന്നതിനെ തരിമ്പെങ്കിലും മാനിക്കുന്ന ആളുകൾക്ക്, അതോടൊപ്പം ബഹുമാനമെങ്കിലും കാണിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാനേ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ ആ ഭാഗത്ത് സംസാരിക്കുമ്പോൾ പോലും ഇത് അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് വരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വരുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാവുന്ന സാഹചര്യം ഇപ്പോഴുമില്ല. പക്ഷേ നോക്കൂ, അടുത്ത് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള വൈകാരികത ഉണ്ടാവുക, അതിനുവേണ്ടിയുള്ള ശ്രമം ഇങ്ങനെ നടക്കുമ്പോൾ ആ വൈകാരികതക്കകത്ത് ആളുകൾ പെട്ടുപോവുക എന്നതുണ്ടാവുകയില്ലേ? കഴിഞ്ഞ ഈ തുലാമാസ പൂജാകാലത്ത് 16-17 തീയതികളിൽ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും ഒരാളുടെ പോലും ചോര വീഴ്ത്താതെ കാര്യങ്ങൾ പരിഹരിക്കാൻ, ഒരാളുടെ ആൾനാശമൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ പോലീസിനും സർക്കാരിനും സാധിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അതുണ്ടായില്ലെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ രോഷം ഇളക്കിവിടാനുള്ള വൈകാരിക പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തും എന്ന് ഒരു രാഷ്ട്രീയ പക്ഷം, അത് വിശ്വാസ സംരക്ഷണത്തിനാണ് എന്നാണ് അവർ പറയുന്നത്, അങ്ങനെ തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ സർക്കാരിനും മറ്റും ചെയ്യാവുന്നതിന് പരിമിതികൾ ഉണ്ടാവില്ലേ? നാളെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് നാളെ മുതൽ അങ്ങോട്ട് മുഴുവൻ സ്ഥലവും പോലീസിന്റെ പരിധിക്കകത്താക്കിയാൽ പോലും അപകടം അപകടമായി തന്നെ അവിടെ നിൽക്കുന്നില്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? അല്ല, സംഘപരിവാർ ഈ ശബരിമലയിലെങ്കിലും മറ്റൊരു വിഷയം വെച്ച് രാജ്യത്ത് കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഈ കർണാടകയിൽ 90s മുതൽ അവർ ഹുബ്ലി ഈദ്ഗാഹ് മൈതാന തർക്കം ഉന്നയിച്ച് ബഹളമുണ്ടാക്കി കലാപമുണ്ടാക്കി, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവരെന്താ ചെയ്ത്, ഈ കർണാടകയുടെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഹൊനങ്കടി പോലുള്ള പ്രദേശങ്ങളിൽ ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടു, അതിന് കാരണം മുസ്ലിം തീവ്രവാദികളാണ് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് വളരെ വൈകാരിക ഇളക്കുന്ന പ്രചരണങ്ങൾ നടത്തി കലാപങ്ങളുണ്ടാക്കി മുസ്ലിങ്ങളെ പല സ്ഥലത്തും അഴിച്ചോടിക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഹിന്ദു യുവാവിൻ്റെ പിതാവ് തന്നെ പറഞ്ഞു ഇതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഇത് മറ്റാരോണെന്ന്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ സംഘപരിവാർ ഇപ്പോൾ രവി ശിവദാസിനെ ഒരു വലിതാനിയാക്കി, ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം സംഭവിച്ചല്ലോ, സുരേന്ദ്രൻ്റെ പോസ്റ്റിൽ 17-17 ഉള്ള പോലീസ് അട്രോസിറ്റീസിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ അത് വസ്തുതകൾക്കും എന്താണ് യാതൊരു വിധത്തിൽ രാധാകൃഷ്ണ മേനോൻ എന്നുപോലുള്ള ഒരു ഊഹത്തിനും അനുമാനത്തിനും എന്താണ് ഒരു ബലവും നൽകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ശിവദാസന് സംഭവിച്ചതെന്ന് അന്വേഷിക്കട്ടെ പോലീസ്, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ്. പന്തളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ, ആ പരാതി ആ സ്ഥലത്തെ RSS-കാർക്കെതിരായിട്ടാണ്. അവർ അദ്ദേഹത്തിൻ്റെ ഒരു വഴിത്തർക്കുമായി ബന്ധപ്പെട്ട പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ RSS-ൻ്റെ ഒരു പ്രമുഖൻ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പന്തളത്തെ അദ്ദേഹത്തിൻ്റെ അയൽവാസികളും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളും കൂടി ചേർത്തുകൊണ്ട് വേണം ശിവദാസത്തിൻ്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ. ആ അന്വേഷണം എന്തായാലും നടക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 16-17 തീയതികളിൽ കെ സുരേന്ദ്രനും RSS-കാരും കഴിഞ്ഞ 2 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം പോലെ നടന്ന നിലക്കല്ല പോലീസ് നടപടിയിൽ അദ്ദേഹം ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറിച്ച് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം 18-ാം തീയതി ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹം 19-ാം തീയതി ഭാര്യയെ ലളിതയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ദർശനം നടത്തിയായിട്ട് അറിയിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം RSS-ൻ്റെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ കാണുമ്പോൾ അത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. മലയങ്കാവും സഞ്ജോതാ എക്സ്പ്രസ്സും മെക്ക മസ്ജിദും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. RSS-കാർ തന്നെ ബോംബ് വെക്കുകയും സ്ഫോടനം ഉണ്ടാക്കുകയും എന്നിട്ട് മുസ്ലിങ്ങളാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത എത്രയോ അനുഭവങ്ങൾ രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ ഒരു പൊതുസമൂഹം. സംഘപരിവാർ എന്തെല്ലാം കുഴപ്പമാക്കിയാലും ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ അദ്ദേഹം നേരത്തെയും മുന്നോട്ട് വെക്കുന്ന ആ സംശയവും ആ പരാതിയും കൂടെയുണ്ട്. ഇദ്ദേഹം ഒരല്പം മുമ്പ്, ഒരല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശിവദാസൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് BJP RSS പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ രേഖകൾ ഇവിടെയുണ്ട്. അതായത് തനിക്ക് പോകാൻ വഴി നൽകുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ചില ആളുകൾക്കെതിരെ അദ്ദേഹം കൊടുത്ത പരാതിയാണ്. ആ കാര്യമാണ് അദ്ദേഹം
കഴിഞ്ഞ ഏപ്രിൽ 26 സമീപവാസികളായ നാണി, ഗൗരി, മണി, സാവിത്രി എന്നിവരെ പ്രതികളാക്കിയിട്ടാണ് ശിവദാസൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്ന് ആ പോലീസ് പരാതിക്കകത്ത് കാണുന്നുണ്ട്. അത് ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ ഉന്നയിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾ അദ്ദേഹത്തെ അപകടപ്പെടുത്തിയതാണ് എന്ന കാര്യം അടക്കം സംശയിക്കണം എന്നതാണല്ലോ, അന്വേഷിക്കണം എന്നാണല്ലോ. ഇവിടെ CPM സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശബരിമലയുടെ പേരിൽ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ കലാപം അഴിച്ചുവിടാൻ സംഘപരിവാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് NSS ഓഫീസ്, NSS കരയോഗം ഓഫീസിന് നേരെ നടന്ന ആക്രമം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തങ്ങളല്ല, അത് ആരോ ഈ സാഹചര്യത്തിന്റെ മറവിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് CPM ആവശ്യപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള വലിയ ഗൂഢാലോചനാ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാകുമോ ഈ ഘട്ടത്തിൽ? വലിയ വൈകാരികമായിട്ട് ആളുകളെ ഇളക്കിവിട്ട് കുഴപ്പമുണ്ടാക്കി ഏത് വിധേനയും അങ്ങോട്ട് സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടയണം എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ട് കള്ളമെങ്കിൽ കള്ളം, ഈ അപകടം പിടിച്ച കാര്യങ്ങളെങ്കിൽ അപകടം പിടിച്ച കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടാകുമോ താങ്കളുടെ ഭാഗത്തുള്ള ആളുകൾ? അല്ല, ഇവിടെ ഈ തരത്തിൽ എന്ത് ഗൂഢാലോചന ഇവിടെ നടന്നെങ്കിലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം CPMന് തന്നെയാണ്. നമുക്കറിയാവില്ലേ സനീഷേ, ഈ ഈ പ്രശ്നമുണ്ടായ തുടക്കത്തിൽ തന്നെ 18-ാം പടിയിൽ വനിതാ പോലീസിനെ വിന്യസിക്കുമെന്നും ഇവിടെയെല്ലാം ഇതിന് ഈ ഒരു വിധി അങ്ങ് ആ രീതിയിൽ നടപ്പാക്കും, വിശ്വാസികളെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് നടപ്പാക്കും. ഇതാരാ, പോലീസും CPMഉം കൂടെ എടുത്ത തീരുമാനമല്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, കാരണം അയ്യപ്പ ഭക്തനായ ഒരു നിരപരാധിയെ വളരെ ക്രൂരമായി കൊല ചെയ്യുവാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച പോലീസ്, അങ്ങനെ പറയേണ്ടി വരും. കാരണം പോലീസാണ് അതിന്, ആ പോലീസ് ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനപ്പുറത്തുള്ള കഥയും ഉണ്ടാക്കും. കാരണം പന്തളത്ത് കേസുണ്ടാക്കും, മറ്റിടത്ത് കേസുണ്ടാക്കും. ഇവിടെ CBI അന്വേഷിച്ചപ്പോൾ തലശ്ശേരിയിൽ നമുക്കറിയാമല്ലോ, ഒരു മുസ്ലിം യുവാവിനെ കൊന്ന ഇത് RSS ആണ് എന്ന് പറഞ്ഞിട്ട് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കഥയൊന്നും ഇനിയിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു പ്രദേശത്ത് ഏത് കലാപം ഉണ്ടാക്കാനും, ഇപ്പോൾ തലശ്ശേരി കലാപത്തിൽ പോലും അവിടെയുള്ള പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് മുസ്ലിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ ഈ നാട്ടിലുടനീളം ഈ തരത്തിൽ അക്രമം നടത്തുന്നതിൻ്റെ ഏറ്റവും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതിൻ്റെ പിന്നിൽ നിന്ന് ആസൂത്രണം നടത്തുന്ന, ഇതെല്ലാം ചെയ്യുന്നത് കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസത്തിൻ്റെ പോലീസ് പിണറായി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു കൊലക്കേസ് പ്രതിയാണ് അല്ലേ? വാടിക്കൽ രാമകൃഷ്ണന്റെ നെഞ്ചിൽ കത്തി കയറ്റിയ കേസിലെ പ്രതിയാണ്. ഈ തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഈ നമ്മുടെ തിന്നുന്ന രാജാവിനെ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിൽ പ്രതിയാണ് എന്ന് പറയുന്നത് പോലെ, ആ കാര്യത്തിൽ എന്ത് വെച്ചാൽ അമിത്ഷാ ചില കൊലപാതകങ്ങളിൽ പ്രതിയാണ് എന്ന് പറയുന്നത് പോലെയല്ലേ? അതൊക്കെ കോടതി തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. താങ്കളത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടെ സമ്മതിക്കേണ്ടതായി വരും, അതുകൂടെ ഓർത്തോളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ ഏതക്രമത്തെയും ധാർഷ്ട്യത്തോടുകൂടി നടപ്പാക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമല്ലേ സനീഷെ ഇപ്പോഴും ഇന്നും ഇത് തീരാതെ അവശേഷിക്കുന്നത്? കുറഞ്ഞ പക്ഷം ദേവസ്വം ബോർഡിന് ഈ പ്രശ്നത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കാനുള്ള അനുമതി പോലും കൊടുക്കാതെ, കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ലേ? സുപ്രീം കോടതിയുടെ വിധി ഭരണഘടനയുടെ പേരിൽ നടപ്പാക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ ഭരണഘടനയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന് അനുമതി കൊടുക്കാത്തതിന് എന്ത് മറുപടിയാ പറയാനുള്ളത്? ദേവസ്വം മന്ത്രി തന്നെ എന്താ പരസ്യമായി പറഞ്ഞത്? ആക്ടിവിസ്റ്റുകളെ കയറ്റുന്നതിന് എനിക്ക് യോജിപ്പില്ല, അത് നടത്താനുള്ള സ്ഥലമല്ല. ആരാ പറഞ്ഞ്? കടകംപള്ളി. ആരാ അതിന് പിന്തുണ കൊടുത്തത്? പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇന്ന് ആ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും എന്താ അവസ്ഥ? അവരുടെ വായിൽ വെള്ളമൊഴിച്ച് മിണ്ടാതിരിക്കുന്നു. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട പാർട്ടിയുടെ ഭൗതികവാദം നടപ്പാക്കാനുള്ള പരീക്ഷണശാലയാക്കി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ, ശബരിമല അയ്യപ്പ ക്ഷേത്രത്തെ മാറ്റിയിരിക്കുന്നു. ഇവിടെ കലാപം ഉണ്ടായാൽ അവർക്ക് നഷ്ടമില്ല. മകരവിളക്ക് കാലത്ത് പണ്ട് പടക്കം പൊട്ടിക്കാൻ പോയ പാരമ്പര്യമുള്ളവരാ അവര്. ഇതാണ് ഈ സർക്കാരിന്റെ ധാർഷ്ട്യം എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മുന്നിൽ വെക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നോ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ? അതായത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെ ഒരു വിധി പറയുന്നു, അത് നടപ്പാക്കുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നോ? ഒപ്പം ഈ തുലാമാസ പൂജയ്ക്ക് 16-17 തീയതികളിൽ ആ പോലീസ് ആക്ഷനും വലിയ അക്രമവും ഒക്കെ നടന്നെങ്കിൽ പോലും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് സർക്കാരിന് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നതിനുള്ള തെളിവായിട്ട് കാണേണ്ടതല്ലേ?
അല്ല, അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി രാജ്യത്തെമ്പാടും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് യാതൊരു സംശയമില്ല, നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ മാതിരി കാര്യങ്ങളൊക്കെ ഒരു സംയമനത്തോടുകൂടിയും സമചയത്തോടുകൂടിയും സമീപിക്കാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. കാരണം വലിയ ഒരു വിഭാഗം ആളുകൾക്ക് വികാരപരമായിട്ട് വലിയ ഒരു പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ശബരിമല. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭക്തന്മാരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കേരളത്തിൽ ഒരു സാധാരണ ആരാധനാലയമല്ല, ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വിധി വരുമ്പോൾ എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിധി നടപ്പാക്കാനായിട്ട് എന്തൊക്കെ നല്ല മാർഗങ്ങളുണ്ട്, ആ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ സമയത്തേടെ ഒരു മാർഗത്തിൽ കൂടിയാണ് സർക്കാർ പോയിരുന്നെങ്കിൽ ഇത്ര വലിയ സംഘർഷം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ കരുണാകരനായിരുന്നുവെങ്കിൽ ഇതിനെ സമീപിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. പക്ഷേ അതുപോലെ ഇവർക്ക് സമീപിക്കാൻ പറ്റുന്നല്ലേ അവർക്ക്. ഇവിടെ ദേവസ്വം ബോർഡിന് സ്വയംഭരണ സ്ഥാപനമാണ്, അവർക്ക് വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അവരങ്ങനെ ഒരു നിലപാടിലേക്ക് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറേ കൂടി ഇത്രയും ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുമായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഒരു മുതലെടുപ്പ് നടത്താനുള്ള സമയവും സൗകര്യവും കിട്ടിയത്. അതുകൊണ്ടല്ലോ ഇപ്പോൾ ഈ ആദ്യം അതിനനുകൂലിച്ച ആളുകൾ പിന്നീട് നിലപാട് മാറ്റിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും ശ്രീധരൻപിള്ളയാണെങ്കിലും നിലപാട് മാറ്റാൻ അവർക്കൊരു സൗകര്യം കിട്ടിയത്. അവരുടെ നിലപാടിലേക്ക് സർക്കാർ വരികയും സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് ഇവർ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള അവസരം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളടത്താണ്. സർക്കാർ വളരെ ശക്തമായിട്ട് എന്ത് തന്നെയാണെങ്കിലും നടപ്പാക്കും. ദേവസ്വം ബോർഡ് റിവ്യൂ പരീക്ഷ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ചില പ്രഖ്യാപനങ്ങൾ, പ്രസംഗങ്ങൾ, ഇതൊക്കെ ഈ വ്രണിത ഹൃദയരായ വിശ്വാസികളുടെ മുറിവിൽ മുളകരച്ച് പരട്ടുന്ന ഒരു ഫലമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ആർക്കും സുപ്രീംകോടതിയോട് ഒരു പരാതിയുമില്ല. സന്നിഷ്ഠ ഇതിലെ പ്രധാന പ്രശ്നം ഇതാണ്. വിധി കൽപ്പിച്ച സുപ്രീംകോടതിയാണല്ലോ, പിണറായി വിജയനല്ല. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ സുപ്രീംകോടതിയെക്കുറിച്ചോ ദീപക് മിശ്രയെക്കുറിച്ചോ ആർക്കും ഒരു ആക്ഷേപവുമില്ല. ഞാൻ പറഞ്ഞത് ബി ജെ പിക്കാരുടെ കാര്യമല്ല, കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല, സാധാരണക്കാരുടെ കാര്യമാണ്. സാധാരണക്കാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്, ഇതുപോലുള്ള ബുദ്ധിജീവികളാണ്. ബുദ്ധിജീവികളൊക്കെ നടന്ന് പ്രസംഗിക്കുകയാണ്, ഏതായാലും സൈബർ സഖാക്കളാണ്. ഇവിടെ സവർണ അവർണ ഭേദമുണ്ട് എന്നും സവർണരാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വിഘാതമായി നിൽക്കുന്നതും ഒക്കെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഇവരും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് മാത്രമല്ല, എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 28-ാം തീയതി വരെ ആളുകളൊക്കെ വിചാരിച്ചത് ശബരിമലയിൽ വലിയ സമത്വമാണ്, എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ പോകുന്ന സ്ഥലമാണ്, ഹിന്ദു മുസ്ലിം ഭേദമില്ലാത്ത സ്ഥലമാണ്, അയ്യപ്പസ്വാമിക്കൊപ്പം വാവരുണ്ടെന്ന് കഴിഞ്ഞു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇത് ഒരു വലിയ വിഭാഗം ആളുകളെ വേദനിപ്പിക്കുകയും വേദനിപ്പിച്ച ആളുകളുടെ മുറിവിൽ മുളക് തേക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ വല്ലാതെ എതിരായത്. ഇവിടെ ബി ജെ പിക്കാരടക്കമുള്ള ആളുകൾക്ക്, കോൺഗ്രസ്സുകാരടക്കമുള്ളവർക്ക്, ലീഗുകാർക്ക് പോലും ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്താമെന്ന് തോന്നിയത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ ശാഠ്യം കൊണ്ടാണ്. സർക്കാർ കുറച്ചുകൂടി സമയത്തോടെ ഇതിനെ നേരിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു സന്മനോഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. ഇവിടെ പത്മകുമാറിൻ്റെ അനുഭവം നമ്മുടെ മുമ്പില്ല. പത്മകുമാർ ആദ്യം പ്രഖ്യാപിച്ചു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാരും ശബരിമലയ്ക്ക് പോയില്ല, ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് ആലോചിക്കും. ദേവസ്വം ബോർഡ് പിന്നെയും പറഞ്ഞു, ഇല്ലേ അതെ തുലാമാസ പൂജ നടക്കുമ്പോഴും പറഞ്ഞു, ഞങ്ങൾ സുപ്രീംകോടതിയിൽ പോകും, റിപ്പോർട്ട് കൊടുക്കും. എന്ത് റിപ്പോർട്ട്? തീർന്നുപോയ കേസിൽ എന്ത് റിപ്പോർട്ട് കൊടുക്കാനാ? റിവ്യൂ പെറ്റീഷൻ കൊടുക്കും എന്ന് പറഞ്ഞു, പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്നതാക്കി, പിന്നെ ഒന്നും കൊടുക്കില്ല എന്നാക്കി. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും? ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സമചിത്തത വേണം. അതില്ലാതെ ഈ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളും കൊണ്ട് ജനങ്ങളെ അഭിവരിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം മറ്റു രീതിയിലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ, ഇപ്പോൾ ഈ ഹർത്താൽ നടത്തുന്നവർ, ബന്ദ് നടത്തുന്നവർ, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവർ, അവർക്ക് ഉത്തേജനമായിട്ട് മാറും. ഇതാണ് ഇതിൽ യഥാർത്ഥ പ്രശ്നം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇടതനുഭാവികൾക്ക് പോലും വിമർശം ഉണ്ടായി വരുന്നു എന്നതിനെ ഗൗരവമായി കാണേണ്ടതുണ്ടോ? അങ്ങനെ ഈ വിമർശം ഉണ്ടായി വരുന്ന സാഹചര്യത്തിൽ ഏത് തരം കള്ളവും, അതൊരാളുടെ മരണം സംബന്ധിച്ചുള്ള, സാധാരണക്കാരായ ആളുടെ മരണം സംബന്ധിച്ചുള്ള ആ കള്ളമാണെങ്കിൽ തന്നെയും, വളരെ പെട്ടെന്ന് കള്ളമാണല്ലോ എന്ന് ഡേറ്റ് വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാവുന്ന ഒരു കള്ളമാണെങ്കിൽ തന്നെയും ആ കള്ളം പോലും പൊടിച്ചുകൊള്ളും, ആളുകൾ വിശ്വസിച്ചുകൊള്ളും എന്ന ധൈര്യം അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിനൊരു ഉള്ള ഒരു പിഴവ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൂടെ വന്നിട്ടുണ്ട് എന്നുകൂടെ വിമർശിക്കേണ്ടി വരില്ലേ? ഇല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ധാർഷ്ട്യവും ഇക്കാര്യത്തിലില്ല. അഡ്വക്കേറ്റ് ജയശങ്കറിന് തന്നെ അറിയാമല്ലോ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം കളിക്കുകയാണ്. ഈ രാഷ്ട്രീയം എന്താണ്, വർഗീയതയും കൂടി കലർന്നതായതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒന്നും പിടിയിൽ നിൽക്കാൻ പോകുന്നില്ല, UDF ഒന്നും പിടിയിൽ നിൽക്കാൻ പോകുന്നില്ല. ഇത് വളരെ അപകടകരമായ വിധ്വംസകമായ മാനങ്ങളിലേക്ക് പോകും. അതാണ് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പം നമ്മൾ കാണേണ്ടത് ഈ കേസ് കൊടുത്തത് CPMന്റെ മഹിളാ അസോസിയേഷനൊന്നും അല്ലല്ലോ. ഈ കേസ് കൊടുത്തത് സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനിലെ അസോസിയേഷനിലെ വനിതാ അഭിഭാഷകരാണ്. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ സംഘം, ഒരു നാഗപ്പൂർ അജണ്ടയാണിത്. RSSന്റെ
കേന്ദ്ര കാര്യാലയം തന്നെ തീരുമാനിച്ച് വിശാല ഹിന്ദുവിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ലൈനിൽ അവർ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി തൃപ്തി ദേശായി മുതൽ ഈ പ്രേരണാകുമാരി, ഭക്തി സേത്തി, ഇങ്ങനെ ഒരുപാട് ആളുകളെ അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവരൊരു വിധി നേടിയല്ലോ മഹാരാഷ്ട്രയിൽ. ശനിഭഗവാൻ നമ്മൾ എത്രയോ ചർച്ച ചെയ്താണ്, ശനിഭഗവാൻ ക്ഷേത്രത്തിൽ അവിടെ യാതൊരു പ്രശ്നമുണ്ടല്ലോ. ആചാരത്തിൻ്റെ 400 ചില്ലാനും വർഷക്കാലം സ്ത്രീകളെ കടത്താത്ത ഒരു സ്ത്രീകൾ. അപ്പം ഇത് പൊളിറ്റിക്സാണ്, RSS പൊളിറ്റിക്സ് കളിക്കുകയാണ്. ആ പൊളിറ്റിക്സിനാവശ്യമായ വെടിവേല ചെയ്യുകയാണ് UDF കേരളത്തിൽ ചെയ്യുന്നത്. അതിനെ പൊളിറ്റിക്കലായിട്ട് തുറന്നു കാണിക്കണം. പിന്നെ ജയശങ്കർ ആശങ്കപ്പെടുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഇതിൻ്റെ കൂടെയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇത് താൽക്കാലിക, ഇപ്പം NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ നിലപാട് പറയുന്നുണ്ടെന്നല്ലാതെ അവരാളുകളെ ഇറക്കാൻ ഇനി തയ്യാറാവില്ല. കാര്യങ്ങൾ മാറുകയാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരികയാണ്. ഈ കാര്യങ്ങൾ എന്താണ്, ഇത് കോടതി വിധിയാണെന്നും ഇതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് യാതൊരുവിധ പങ്കുമില്ലെന്നും, ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ആരായാലും, അത് ധാർഷ്ട്യത്തിൻ്റെ ഒരു പേരൊന്നും പറയണ്ട, ആരായാലും ആ ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ നിർബന്ധിതരാണ്. ആ നിർബന്ധിതമായ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആചാരങ്ങളും വിശ്വാസങ്ങളും കാലാനുസൃതമല്ലാതെ വരുമ്പോൾ, ആധുനിക ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനെ മാറ്റാൻ CPM പോലുള്ള ഒരു പാർട്ടി സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കും. അത് കാരണം പരിവർത്തനോന്മുഖമായ ഒരു രാഷ്ട്രീയമാണ് CPM-ൻ്റെത്. ആ പരിവർത്തനോന്മുഖമായ രാഷ്ട്രീയം എന്താണ്, നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ സ്ഥിതമൂല്യങ്ങളോടും അതിൻ്റെ ആചാരക്രമങ്ങളോടുമൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയേ പോകൂ. അത് ഒരുപാട് വൈകാരികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇപ്പോൾ സതി നിരോധിച്ചപ്പോൾ എന്താണ്, ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ രഹസ്യമായിട്ട് മരിച്ച പുരുഷന്മാരുടെ ചിതയിൽ കൊണ്ടുവിടുമെന്ന് ബംഗാളിലെ ബ്രാഹ്മണന്മാർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ആളുകൾ ശരിയാണ്, ഒരാഴ്ചയിലെ ആളുകൾ നടന്ന് പ്രസംഗിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ജയശങ്കർ പറഞ്ഞതുപോലെ ആ കാര്യം മനസ്സിലാക്കേണ്ടുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ നോക്കൂ, ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ സർക്കാരിനെതിരായിട്ട് നിൽക്കുന്ന സാഹചര്യം കൂടെയുണ്ട്. അത് കാണേണ്ടതല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങേയറ്റം നട്ടാൽ കുരുക്കാത്ത നുണ എന്നറിയാവുന്ന കാര്യം പോലും പറഞ്ഞ് ഫലിപ്പിച്ചു കളയാം എന്ന ആത്മവിശ്വാസവും ധൈര്യവും ആർക്കുണ്ടാവുന്നത്? താങ്കൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ഭയ്യാജി ജോഷി അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകളെല്ലാം അമ്പലത്തിൽ പ്രവേശിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ എന്താണ്, അങ്ങനെ ഇരട്ട നിലപാടെടുക്കുമ്പോൾ പോലും അത് ഈ സമൂഹത്തിനകത്ത് വിശ്വാസം പറഞ്ഞു വന്നാൽ ഇവരുടെ ഈ നവോത്ഥാന പ്രസംഗമൊന്നും ഏശുകയില്ല എന്ന നല്ല ബോധ്യം അവർക്കുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അതിലെ സനീഷേ, ഈ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം മാറ്റാനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ്. ജനങ്ങളെ ഫാസിസ്റ്റ് രാഷ്ട്രീയം എല്ലാ കാലത്തും എന്താണ്, വൈകാരികതക്ക് അവർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരല്ല, അവർ യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണുന്നവർ, അവർ രക്തം തിളപ്പിക്കുന്നവരാണ്. ഇവിടെ ഒരാൾ രക്തമുറ്റിച്ച് അശുദ്ധമാക്കി ആ നടയടപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾ, പ്ലാൻ B-യും പ്ലാൻ A-യും ഒക്കെ ആസൂത്രണം ചെയ്ത കേരളമാണ്. അതൊക്കെ കാണിക്കുന്ന എന്താണ്, ജനാധിപത്യ ബോധമുള്ള ആധുനിക രാഷ്ട്രീയത്തിൽ, പാർലമെന്ററി രാഷ്ട്രീയത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കണം. രാധാകൃഷ്ണ മേനോൻ രണ്ടു തോളിലും കാലം ഭൂതകാലത്തിന്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളെ പ്രതിനിധീകരിക്കുകയും ആധുനിക ജനാധിപത്യത്തിന്റെ വഴികളിൽ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങൾ, ഈ ഇരട്ടത്താപ്പിനെ, ഈ ദ്വിമുഖ സ്വഭാവത്തെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് പുരോഗമന ജനാധിപത്യ ശക്തികളുടെ ഉത്തരവാദിത്തമാണ്. അത് അവർക്ക് ആ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. താങ്കളുടെ പാർട്ടിക്ക് താങ്കളുടെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ മുന്നിൽ, ഞങ്ങളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഈ സമൂഹത്തിലെ ആകത്തിനെയും സമാധാനം എന്നൊരു കാര്യമുണ്ടല്ലോ, അതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ കള്ളം പറച്ചിൽ എന്നതാണ് ഞങ്ങളുടെ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ പോലീസ് നടപടി നടന്നതിന് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം, പോലീസ് നടപടിക്ക് ശേഷവും ധൈര്യത്തോടു കൂടി അവിടെ പോവുകയും ദർശനം നടത്തുകയും ചെയ്തൊരു ആൾ മരിച്ചിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ സംസ്ഥാന അധ്യക്ഷൻ ഈ അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് പറഞ്ഞ് ഹർത്താൽ നടത്തുക, അത് വച്ച് വൈകാരികത ഉണ്ടാക്കാൻ നോക്കുക, ആളുകൾ ഭയപ്പെടുകയില്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ? ഇപ്പോൾ സാധാരണഗതിയിൽ മരിച്ചുപോയ ഒരാളെ ഒരു അന്വേഷണവും നടത്താതെ ഈ ബലിദാനിയാണ്, പിണറായി വിജയൻ കൊന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ നിലപാടിന് വേണ്ടി ആളുകളെ കൊന്നാൽ തന്നെയും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഭയപ്പെട്ടു പോവുകയില്ലേ ആളുകൾ? നമ്മുടെ നാടങ്ങനെ കുഴപ്പത്തിലേക്ക്, കലാപത്തിലേക്ക് പോകാൻ പാടുണ്ടോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? താങ്കൾ നേതാവായിരിക്കുന്നൊരിടത്ത്, താങ്കൾ അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നിടത്ത്, താങ്കളുടെ മക്കളും മറ്റുമൊക്കെ ജീവിക്കേണ്ടുന്ന, നമ്മുടെ എത്രയോ തലമുറകൾ ജീവിക്കേണ്ടുന്നിടത്ത് ഈ കള്ളം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്നൊരു തോന്നലിലേക്ക് നമ്മുടെ ആളുകളെല്ലാം എത്തേണ്ടതല്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല സനീഷ്, നിങ്ങൾ കുറേ ആളുകൾ, ചില മാധ്യമങ്ങളടക്കം
വളരെ കൃത്യമായി ഈ വിഷയത്തെ വളച്ചൊടിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന് അതിശക്തമായ മറുപടി മാധ്യമ മേഖലയിൽ തന്നെ ഇന്ന് പരസ്യമായി പ്രകടമാണ്. ഞാൻ ഒരു ചാനലിൻ്റെയും പേരൊന്നും പറയുന്നില്ല. പക്ഷെ സമൂഹം ഒന്നാകെ ഈ തിരിയുന്നത് നിങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല എന്ന് വിചാരിച്ചാൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ ഈ കാരണം ഈ സമൂഹത്തിൻ്റെ വിശ്വാസത്തിനൊപ്പം നിൽക്കാനുള്ള ബാധ്യത ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്, ഭരണകൂടങ്ങൾക്കുമുണ്ട്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഭരണകൂടത്തിന് വേണ്ടിയല്ല സമൂഹം. ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണഘടന, ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതി. ഇവിടെ ആ വിശ്വാസം നിലനിർത്താനുള്ള സാഹചര്യത്തിന് വേണ്ടി സമൂഹം പടമൊരുതുമ്പോൾ ഇവിടെ അവരെ തമ്മിൽ അടിപ്പിക്കാൻ, ഇവിടെ പറഞ്ഞല്ലോ എന്താ ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു വെളിപാടുണ്ടായതുപോലെ സംവരണം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ആർക്കാ? മുന്നോക്കക്കാർക്ക്. എന്താ കാരണം? എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് പരസ്യമായി അതിന് മറുപടി പറഞ്ഞല്ലോ. ഇപ്പോൾ അതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ എൻ എസ് എസ് ഇല്ല. കാരണം എൻ എസ് എസ് പോലെയുള്ള സമൂഹത്തെ ഇത്രയും സമുന്നയത്തോടെ വീക്ഷിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ പോലും അതിശക്തമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു. കാരണം വിശ്വാസം നിലനിൽക്കണം. ഈ വിശ്വാസം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിക്കുന്നത് ഇന്നത്തെ സിസ്റ്റത്തിൽ താലി കെട്ടി തന്നെ കല്യാണം കഴിക്കണമെന്നതാ നിർബന്ധം? ആണും പെണ്ണും കൂടെ ഒരുമിച്ച് കിടന്ന പിള്ളേരുണ്ടാകത്തില്ലേ? ഈ സിസ്റ്റം മുഴുവൻ ഇല്ലാതാക്കാൻ ആസൂത്രണം ചെയ്യുന്ന ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂൺ സമീപനം, ആ സമീപനം അവരുടെ ആ സിസ്റ്റം അങ്ങനെയുള്ള അവരുടെ ഭൗതികവാദത്തെ നടപ്പാക്കാനുള്ള വേദിയാക്കി, അതിന്റെ പരീക്ഷണശാലയാക്കി ശബരിമല ക്ഷേത്രത്തെ. പക്ഷേ എന്താണ് ശ്രീ രാധാകൃഷ്ണൻ പറയുന്നത്? ഇന്നിപ്പോൾ ഇന്നടക്കം ഭയ്യാജി അവിടെയാണ്. ഞാൻ ഈ എൻ എസ് എസിന്റെ നിലപാടിലേക്ക് വരാം, അത് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അതിന് ഒരു വിശദീകരണം തരും. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ മേനോൻ ഇന്നിപ്പോൾ അല്പം മുമ്പ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭയ്യാജി ജോഷി അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും, അദ്ദേഹം താങ്കൾ പറഞ്ഞ അതേ ഏതാണ്ട് അതേ ഉദാഹരണം വെച്ചാണ് അത് വിശദീകരിക്കുന്നത്. എൻ്റെ കൈവശം അതുണ്ട്, താങ്കൾ കേട്ടിട്ടുണ്ടാകുന്നത് കൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല. അതായത് സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അമ്പലത്തിൽ പോകാൻ പറ്റണം. നോക്കൂ, പതിയും പത്നിയും ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് സ്ത്രീകൾ ഒരേ തരത്തിൽ പുരുഷന്മാരുടെ അതേ നിലപാടുള്ള അതേ തരം ഉയരമുള്ള ആളുകളാണ് ഞങ്ങളുടെ സങ്കല്പത്തിലെ സ്ത്രീകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ, അവിടെ ആളുകൾക്ക്, ആർ എസ് എസിൻ്റെ നേതാക്കൾക്ക് പോലും ഇതേ നിലപാടുണ്ടായിരിക്കെ, ആ നിലപാട് കോടതി വിധി പ്രകാരം സ്ഥാപിതമാകുന്നൊരിടത്ത് രാഷ്ട്രീയ നേട്ടത്തിന് മാത്രം കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. നോക്കൂ, എൻ എസ് എസിൻ്റെയും മറ്റു നിലപാട് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണെങ്കിൽ നിങ്ങളത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ പോരെ, ഈ പറയുന്ന കുഴപ്പത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. എൻ എസ് എസ് തങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി അപ്പുറത്ത് മറ്റൊരു നിലപാടാണ് എന്ന കാര്യവും മറക്കരുത് താങ്കൾ. അല്ല, ഇവിടെ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ നിലപാടിനെ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് ആക്കുവാൻ വേണ്ടി ഒരു സർക്കാർ തന്നെ മുൻകൈയെടുത്ത്, ഒരു മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത്, ഒരു ഭരണകൂടം തന്നെ അതിനായി പരിശ്രമിക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് രാജ്യത്തിന് ചേർന്ന നടപടിയാണോ? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അജണ്ട നടപ്പാക്കാനുള്ള വേദിയാക്കി ഒരു ക്ഷേത്രത്തിൻ്റെ, അതും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശബരിമല ക്ഷേത്രത്തെ മാറ്റരുതെന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഇവിടുത്തെ ഭരണകർത്താക്കളോട് ഒരു ഈശ്വരവിശ്വാസി എന്നുള്ള നിലയിൽ ഉന്നയിക്കാനുള്ളത്. പിന്നെ ആർ എസ് എസിൻ്റെ നിലപാട് പറയുന്ന ഏറ്റവും ഉന്നതമായ സംവിധാനം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ സർസംഘചാലകാണ് എന്നാണ് ഒരു സംഘപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആ നിലയിൽ സർസംഘചാലക വിജയദശമി ദിനത്തിൽ, കാരണം വിജയദശമിയാണ് ആർ എസ് എസ് രൂപീകൃതമായ ദിവസം, സമൂഹത്തിന് ഉള്ള സന്ദേശം, സംഘടനാ പ്രവർത്തകർക്കുള്ള സന്ദേശം ആർ എസ് എസിൻ്റെ സർസംഘചാലകൾ കൊടുക്കുന്ന ദിനം അതാണ്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടായ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ വികാരം, വിശ്വാസികളുടെ വികാരം മനസ്സിലായ സമയത്ത് സർസംഘചാലക തന്നെ വിജയദശമി ദിനത്തിൽ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ മഹാപ്രസ്ഥാനത്തിന് ഇവിടുത്തെ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ, അവരുടെ വിശ്വാസം മനസ്സിലായപ്പോൾ സർസംഘചാലകന് ആ നിലയിൽ അഭിപ്രായം പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് ആ സംഘടന വ്യക്തമാക്കുന്നത്. അതാണ് രാധാകൃഷ്ണൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ശബരിമല വിഷയം ഭയ്യാജി ജോഷി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ടെക്സ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ശബരിമല വിഷയം സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കേണ്ട വിഷയം മാത്രമാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ, ഹിന്ദു പാരമ്പര്യത്തിൽ, മതമണ്ഡലത്തിൽ, പൂജയിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂജയിൽ ഭാര്യയും ഭർത്താവും പങ്കെടുക്കും, തുല്യ അധികാരമാണ്. ഇതുവരെ ശബരിമല
ക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ശ്രീ ഭയ്യാജി ജോഷി ഇന്ന് ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം നടന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം തിരിച്ചും വ്യാഖ്യാനിക്കാവുന്ന രണ്ട് വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അത് തുല്യ അധികാരമാണ് സ്ത്രീക്കും പുരുഷനും എന്ന് പറഞ്ഞതിന് ശേഷം, എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ചില നിയമങ്ങളുണ്ടാകാം, വ്യക്തികൾക്ക് തോന്നാം ഇത് നമ്മുടെ അവകാശങ്ങളുള്ള ആക്രമണമാണെന്ന്. പക്ഷേ സാമൂഹ്യ ജീവിതം കേവലം അവകാശങ്ങളെ ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത്, പാരമ്പര്യമുണ്ട്, മൂല്യങ്ങളുണ്ട്, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയോ? ഇല്ല, അദ്ദേഹം സ്ത്രീ പ്രവേശന അനുകൂലിയാണ്, അദ്ദേഹം പുരോഗമനകാരിയാണ്. അദ്ദേഹം പക്ഷേ വിശ്വാസികൾക്ക് വഴങ്ങേണ്ടേ? അത് വേണം. അദ്ദേഹം അതേസമയം തന്നെ RSS നല്ല കുട്ടിയുമാണ്. നോക്കൂ, RSS അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞു മറിഞ്ഞുമൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തിനാണ് മസിൽ പിടിക്കുന്നത്? അടുത്ത ജയശങ്കർ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തന്ത്രപരമായിട്ട് ഈ കാര്യങ്ങളെ നടപ്പാക്കി കളയാമെന്ന തോന്നൽ ഉണ്ടാക്കാതെ ആദ്യഘട്ടം മുതൽ തന്നെ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നു, ഞങ്ങൾ നടപ്പാക്കും എന്ന കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണ്? ഈ ഘട്ടത്തിലെങ്കിലും വഴങ്ങി പിന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പങ്ങളില്ലാതെ തീരുകയില്ലേ ഇത്? സരീഷേ, ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുപ്രീംകോടതി വിധി നടപ്പാക്കില്ലെന്ന് പറഞ്ഞതാണെങ്കിൽ ഈ ചർച്ച മറ്റൊന്നാകുമായിരുന്നു. സുപ്രീംകോടതി വിധി ഭരണഘടനാപരമായി സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഗീത പിടിച്ചോ തന്ത്രസമുച്ചയം പിടിച്ചോ അല്ല, ഭരണഘടന പിടിച്ചാണ്. ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രീം കസ്റ്റോഡിയനായിട്ടുള്ള, ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായിട്ടുള്ള സുപ്രീംകോടതിയുടെ വിധിയാണ്. ആ വിധി നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. അത് നടപ്പാക്കുന്നതുമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ ആസൂത്രിതമാണ്, ഗൂഢാലോചനപരമാണ്. ഒരയ്യപ്പ ഭക്തിയുമില്ല. ഇപ്പോൾ ഭയ്യാജി ജോഷിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ വായിച്ചല്ലോ. ഇതിനേക്കാൾ എത്ര വിശദാംശങ്ങളോടുകൂടിയാണ് ഹാർഹരി കേസരി വാരികയിൽ എഴുതിയത്. അദ്ദേഹം ധർമ്മസംഹിതകളും തന്ത്രപ്രമാണങ്ങളും പോരാഞ്ഞിട്ട് വേദേതിഹാസങ്ങളും നമ്മുടെ കാളിദാസ കൃതികളും വരെ ഉദ്ധരിച്ച് ഹിന്ദുവിൻ്റെ ദൈവസങ്കല്പത്തിൽ സ്ത്രീയുണ്ട്, സ്ത്രീക്കും പുരുഷനും, ക്ഷേത്ര ശബരിമല പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യമായ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സ്ഥാപിക്കുക അദ്ദേഹം ചെയ്ത്. ഇപ്പോൾ അടുത്ത ദിവസം അഞ്ജന എന്ന് പറയുന്ന AVP-ക്കാരി കുട്ടി ഇതേ കേസരിയിൽ തന്നെ ഞാൻ ശബരിമലക്ക് പോകുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ലേഖനമെഴുതി. RSS രണ്ട് തലയും കത്തിച്ച് നടു പിടിക്കുകയാണ്, കലാപമുണ്ടാക്കുകയാണ് എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ അറിയുമ്പോഴും എന്താണ്, രാജ്യത്തിൻ്റെ സുപ്രീം ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയൻ നടത്തിയിരിക്കുന്ന ഈ വിധി ഭരണഘടനാപരമായി അതാണ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് CPM സാധ്യവുമല്ല, CPM അത് ചെയ്യുകയുമില്ല. അതോടൊപ്പം തന്നെയായിരിക്കും ആ നിലക്ക് ആലോചിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഉണ്ടാവുക. വളരെ നന്ദി ശ്രീ KT കുഞ്ഞുകണ്ണൻ. അടുത്ത ജയശങ്കർ ഒരിക്കൽ കൂടെ വരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്. വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ KR രവി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നന്ദി. ഈ ചർച്ചയ്ക്ക് ആധാരമായത് പക്ഷേ ഇന്നത്തെ ശിവദാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJP നടത്തിയ ഹർത്താലായിരുന്നു. ആ ഹർത്താൽ തെറ്റായ കാര്യങ്ങൾക്ക് മേലാണ് ഹർത്താൽ നടന്നതെന്ന കാര്യം ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 18 വീട്ടിൽ നിന്നിറങ്ങിയത്. 19 ദർശനം നടത്തി വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. 16-17 തീയതികളിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസും അക്രമകാരികളും തമ്മിലുണ്ടായിരുന്ന സംഘർഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊരു അപകട മരണമായേക്കാം എന്ന നിലയിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം പോകുന്നത്. തെറ്റായ കാര്യത്തിന്മേലായിരുന്നോ ഹർത്താൽ എന്ന് സംശയിക്കാവുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ നന്ദി. അതിഥികൾക്ക്, സംഘർഷത്തിന് വേദിയാകുമോ ശബരിമല വീണ്ടും എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 50.3% പേരും ഞങ്ങളോട് പ്രതികരിച്ച പകുതിയോളം പേർ വേദിയാകുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നു. പക്ഷേ പകുതിയോളം പേർക്ക് തന്നെ, 49.7% പേർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന ശുഭാപ്തി വിശ്വാസവുമുണ്ട്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.